Hello dear friends, Rubik's Cube solve ചെയ്യുന്നതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. കയ്യിൽ Rubik's Cube കൂടി കരുതിക്കൊള്ളണേ. കൂടെ പ്രാക്ടീസ് ചെയ്ത് ഈ വീഡിയോ തീരുന്നതോടൊപ്പം നിങ്ങളും solve ചെയ്ത് കൂടെ എത്തണം. ഓക്കേ, ഇങ്ങനെ ഒരു Rubik's Cube രണ്ട് ലെയറുകൾ ശരിയായി കിട്ടിയാൽ മൂന്നാമത്തെ ലെയർ ശരിയാക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് ടോപ്പിലെ സെന്റർ കളർ match ചെയ്യത്തക്ക രീതിയിൽ ഈ നാല് സൈഡ് ഫേസുകൾ ശരിയാക്കുക എന്നുള്ളതാണ്. ഇവിടെ രണ്ട് സൈഡ് ഫേസ് കറക്റ്റിന് വന്നിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് സൈഡ് ഫേസ് കറക്റ്റിന് വന്നാൽ ഒരു സൈഡ് ഫേസ് നമുക്ക് ഇടത് സൈഡിലും ഒരു സൈഡ് ഫേസ് മുകളിലും വരത്തക്ക രീതിയിൽ പിടിക്കുക. ഇനി ഒരു സൈഡ് ഫേസും ഈ നാലെണ്ണത്തിൽ ഒരു സൈഡ് ഫേസ് പോലും ശരിയായില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശം നമുക്ക് ഫേസ് ചെയ്ത് പിടിക്കുക. ഒരെണ്ണമേ ശരിയായിട്ടുള്ളൂ എങ്കിൽ അത് ഇടതുവശത്ത് വരത്തക്ക രീതിയിൽ പിടിക്കുക. ഇനി രണ്ടെണ്ണം ഓപ്പോസിറ്റിന് ശരിയായിട്ടുണ്ട്, ഒരു ബാറായിട്ടാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇടതും വലതും വരത്തക്ക രീതിയിൽ പിടിക്കുക. ഫ്രണ്ട് മുന്നോട്ട് എടുക്കുക, ഈ റൈറ്റ് സൈഡ് മുന്നോട്ടെടുക്കുക, ടോപ്പ് ഇടത്തോട്ടെടുക്കുക. ഇനി നേരെ തിരിച്ച് മുന്നോട്ടെടുത്ത ഫ്രണ്ടിനെ തിരിച്ച് കൊണ്ടുവരിക, ബാക്കിലോട്ട് ഇടത്തോട്ടെടുത്ത ടോപ്പിനെ റൈറ്റിലോട്ട് തിരിച്ച് കൊണ്ടുവരിക, മുന്നോട്ടെടുത്ത ഫ്രണ്ടിനെ തിരിച്ച് ബാക്കിലോട്ട് ഇറക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ താഴത്തെ കളർ ഒരു ലെയറായിട്ട് വന്നത് കാണാം, അതിനെ തിരിച്ച് താഴോട്ട് ഇറക്കുക. ഇപ്പോൾ നമുക്ക് അറിയാം സെൻറ്റർ ബേസ് ചെയ്ത് രണ്ട് ഫേസുകൾ ഓപ്പോസിറ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഓപ്പോസിറ്റ് രീതിയിൽ ഇങ്ങനെ തന്നെ പിടിക്കുക, തിരിച്ച് പിടിക്കരുത്. ഇനി വീണ്ടും ഈ ചെയ്ത ഇതേ മൂവ്മെൻറ്റ് തന്നെ ചെയ്യുക. ഏതാണ് ആദ്യം ഏതാണ് തിരിക്കേണ്ടത്? ഫ്രണ്ട് റൈറ്റിലോട്ട്, പിന്നെ അടുത്ത സൈഡ് മുന്നോട്ട്, അടുത്ത ടോപ്പ് ഇടത്തോട്ട്. ഇനി നേരെ റിവേഴ്സ് ചെയ്യുക, ഫ്രണ്ട് താഴോട്ട്, ടോപ്പ് ഇടത്തോട്ട്, ഫ്രണ്ട് ബാക്കിലോട്ട് തിരിച്ചു വയ്ക്കുക. ഇപ്പോൾ സെൻറ്റർ ബേസ് ചെയ്ത് നാല് സൈഡ് ഫേസുകൾ കറക്റ്റായിരിക്കുന്നത് കാണാം. ഇതാണ് ഈ സെൻറ്റർ ബേസ് ചെയ്ത് നാല് സൈഡ് ഫേസുകൾ കറക്റ്റ് ആകുവാനുള്ള മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ് പഠിച്ചു വെച്ചേക്കുക. ഇപ്പോൾ സെൻറ്റർ ബേസ് ചെയ്ത് നാല് സൈഡ് കട്ടകൾ കൂടി ഒരേ കളറിൽ വന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു കറക്റ്റ് ക്രോസ് കിട്ടി. ഇങ്ങനെ വരുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ഏതാണ്? ഇതിൻ്റെ കൂടെ ഉള്ള ഇത് സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യണം, അതാണ് അടുത്ത് ചെയ്യേണ്ടത്. നിങ്ങൾ ഓർമ്മിക്കൂ, ആദ്യം നമ്മൾ ചെയ്തത് ഈ താഴത്തെ കട്ട്ലറിൻ്റെ ഈ നാല് സൈഡ് വശങ്ങൾ മുകളിൽ കൊണ്ടുവന്നു, എന്നിട്ട് അതിൻ്റെ സൈഡ് സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്താണ് ഇവിടെ താഴോട്ട് ഇറക്കി വെച്ചത്, 180 ഡിഗ്രി വെച്ചത്. ഇപ്പോൾ നമുക്കങ്ങനെ തിരിക്കാൻ പറ്റില്ല, ഇത് മുകളിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ വെള്ളയുടെ സ്ഥലത്തും നീലയുടെ സ്ഥലത്തും കൊണ്ടുവരാം. പച്ചയുടെ സ്ഥലത്ത് തന്നെ ഓൾറെഡി ഉണ്ട്, മഞ്ഞയുടെ സെൻറ്ററിൽ തന്നെ ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ മാച്ചായിട്ട് ഏതെങ്കിലും ഒരു വശം വന്നിട്ടുണ്ട് എങ്കിൽ ആ വശം നമ്മുടെ വലത് സൈഡിൽ വരത്തക്ക രീതിയിൽ പിടിക്കുക. ഇവിടെ ഇപ്പോൾ രണ്ട് വശം വന്ന് അടുത്തടുത്ത് രണ്ട് വശം വന്നുകൊണ്ട് ഒരു സൈഡ് വലത് സൈഡ് വരത്തക്ക രീതിയിൽ പിടിക്കുമ്പോഴേക്കും മറ്റേ സൈഡ് ബാക്കിൽ പോകണം. വലതും ബാക്കും മാച്ചായ വശങ്ങൾ വരിക. ഒരു സൈഡേ മാച്ചായിട്ടുള്ളെങ്കിൽ അത് വലത് സൈഡിൽ, രണ്ട് സൈഡാണെങ്കിൽ വലതും ബാക്കും. ഇനി ഇവിടെയുമാണ് മാച്ചായിട്ടുള്ളെങ്കിൽ ഒരു സൈഡ് വലത് വശത്തക്ക രീതിയിൽ പിടിക്കുക. ഇനി ചെയ്യേണ്ട പ്രോസസ്സ്, വലത് മുകളിൽ കൊണ്ടുവരിക, ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് പോർഷനെ ഇടത്തോട്ട് തിരിക്കുക, വലതിനെ തിരിച്ച് താഴോട്ട് കൊണ്ടുവരിക, ടോപ്പ് പോർഷനെ വീണ്ടും ഇടത്തോട്ട് തിരിക്കുക, വലതിനെ തിരിച്ച് മുകളിലോട്ട് കൊണ്ടുവരിക, ടോപ്പിനെ രണ്ട് പ്രാവശ്യം തിരിക്കുക. ഇപ്പോൾ ഈ താഴത്തെ കട്ട എന്നതിനേക്കാൾ ഇവിടെ സെയിമായിട്ട് വന്നു, അതിനെ താഴോട്ട് ഇറക്കുക. ടോപ്പിനെ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചു വയ്ക്കാം. തിരിച്ചു വയ്ക്കുമ്പോൾ ഇവിടെ നീല നീലയുമായിട്ടും മഞ്ഞ മഞ്ഞയുമായിട്ടും വെള്ള വെള്ളയുമായിട്ടും പച്ച പച്ചയുമായിട്ട് യോജിച്ച് വന്നതായിട്ട് കാണാം. ഈ സൈഡ് വശങ്ങൾ സെൻറ്ററുമായിട്ട് യോജിച്ചിട്ടുള്ളതായിട്ട് കാണാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് എത്തിയില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. സെൻറ്റർ ബേസ് ചെയ്ത നാല് വശങ്ങൾ സെയിം ആക്കി കിട്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെയുള്ള സൈഡ് സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മാച്ച് ചെയ്തതായിട്ട് ആകെ ഈ ഒരു വശം മാത്രമേ മാച്ച് ചെയ്തിട്ടുള്ളൂ. മാച്ച് ചെയ്തിട്ടുള്ള വശം നമ്മുടെ വലത് സൈഡ് വരത്തക്ക രീതിയിൽ പിടിക്കുക. മാച്ച് ചെയ്ത വശം വലതുവശം വരത്തക്ക രീതിയിൽ പിടിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്, നമ്മുടെ കൈ ഈ നാല് കട്ടയിൽ പിടിക്കുക. ഈ രണ്ട് ലെയർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ നാല് കട്ടയിൽ പിടിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്രോസ് കഴിഞ്ഞിട്ട് ഈ സെൻറ്ററും ഈ സെൻറ്ററുമായിട്ട് നാല് സെൻറ്ററുകൾ മാച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സെൻറ്ററെ മാച്ചായിട്ടുള്ള അത് വലത് സൈഡിൽ പിടിച്ചു, റൈറ്റ് മുകളിലോട്ട് കൊണ്ടുപോവുക, ടോപ്പ് ലെഫ്റ്റിലോട്ട് എടുക്കുക, റൈറ്റ് താഴെ കൊണ്ടുവരിക, ടോപ്പ് ഒരിക്കൽ കൂടെ ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് മുകളിൽ കൊണ്ടുപോവുക, ടോപ്പ് രണ്ട് പ്രാവശ്യം ലെഫ്റ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ ഇതേപോലെ വരും, അത് താഴോട്ട് ഇറക്കുക, ടോപ്പ് ഒരു പ്രാവശ്യം തിരിച്ചു വയ്ക്കുക. ഇപ്പോൾ പച്ച പച്ചയ്ക്ക് മാച്ചായി, വെള്ള വെള്ളയ്ക്ക് മാച്ചായി, ഇവിടെ മാച്ചായില്ല, ഇവിടെ മാച്ചായില്ല. ഇങ്ങനെ രണ്ട് സൈഡ് മാച്ചായി വരുമ്പോൾ ഒരു സൈഡ് ഈ വലത് സൈഡിലും ഒന്ന് ബാക്കിലും വരത്തക്ക രീതിയിൽ പിടിക്കുക. അപ്പോൾ ഇത് വലത് സൈഡും ഇവിടെ ബാക്കും മാച്ചാവത്തക്ക രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഇതേ പ്രോസസ്സ് തുടങ്ങുക. റൈറ്റ് ടോപ്പിലോട്ട്, ടോപ്പ് ലെഫ്റ്റിലോട്ട്, റൈറ്റ് താഴോട്ട്, ടോപ്പ് ഒരിക്കൽ കൂടെ തിരിച്ച്, റൈറ്റ് ടോപ്പിലോട്ട് തിരിച്ച്, ടോപ്പ് രണ്ട് പ്രാവശ്യം തിരിച്ച് ഇതേപോലെ വരും, താഴോട്ട് ഇറക്കുക, ടോപ്പ് ഒരിക്കൽ കൂടെ തിരിച്ചു വയ്ക്കുക. ഇപ്പോൾ മഞ്ഞ മഞ്ഞയ്ക്ക് മാച്ചായി, പച്ച പച്ചയ്ക്ക് മാച്ചായി, നീല നീലയ്ക്ക് മാച്ചായി, വെള്ള വെള്ളയ്ക്ക് മാച്ചായി. അപ്പോൾ നമ്മൾ ചെയ്തത് സെൻറ്റർ ബേസ് ചെയ്ത നാല് വശങ്ങൾ മാച്ചാക്കി. തുടർന്ന് അതും ഈ സൈഡിലെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചു. ഇനി നമുക്ക് ഈ നാല് കോർണർ പീസുകളെയാണ് മാച്ചാക്കേണ്ടത്. അതായത് ഈ സെൻറ്റർ കളർ ഈ നാല് കോർണറിൽ വരണം. അതോടൊപ്പം തന്നെ ഈ രണ്ട് വശങ്ങളിലെ കളർ ഈ രണ്ട് വശങ്ങളിലെ കളറായിട്ട് സെൻറ്റർ പീസിലെ കളറുമായിട്ട് മാച്ച് ചെയ്യണം. ഈ മൂന്ന് കളർ സ്റ്റെപ്പുകൾ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വീഡിയോ കൂടി കാണുമ്പോൾ ഫൈനൽ സ്റ്റേജ് കംപ്ലീറ്റ് ആക്കും. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്.